നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. മിനിസ്റ്റർ ഓൺ എ മിഷൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കൈരളി പീപ്പിൾ ടി വിയും ഒപ്പം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മിനിസ്റ്റർ ഓൺ എ മിഷൻ. മിനിസ്റ്റർക്ക് ഒരു ദൗത്യമുണ്ടായിരിക്കണം. മന്ത്രി ആ ദൗത്യത്തിൻ്റെ ഊന്നലുകൾ പൗരന്മാരോട് ചർച്ച ചെയ്ത് നിശ്ചയിക്കണം, അത് അടിക്കടി പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന ഈ പരിപാടി അതിൻ്റെ പ്രയാണം തുടരുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ. സൗമ്യൻ, സത്യസന്ധൻ, ആദർശങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർമ്മനിരതൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ 71 വയസ്സിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം തിരുത്തി നിയമസഭയിൽ. 39 വർഷം നീണ്ട കോൺഗ്രസ് കുത്തക അവസാനിപ്പിച്ച് കണ്ണൂരിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് വണ്ടി കയറിയപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് മന്ത്രി പദവി. രാമചന്ദ്രൻ കടന്നപ്പള്ളി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശിഷ്ടതയും കൂറുംപുറത്തുമെന്നും. തുറമുഖ പുരാവസ്തു വകുപ്പുകൾ 4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിനൊപ്പം പലരും കൂടുവിട്ട് കൂടുമാറിയപ്പോഴും കടന്നപ്പള്ളി പക്ഷേ നിലപാടുകളിൽ ഉറച്ചുനിന്നു. മന്ത്രിയാകുന്നത് ഇത് 2 തവണ. VS സർക്കാരിൽ ദേവസ്വം മന്ത്രിയായി, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തി. 1964 KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 71 26 വയസ്സിൽ കന്നിയംഗത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അട്ടിമറി ജയം. 77 വിജയം ആവർത്തിച്ചു. കോൺഗ്രസ് പിളർന്നപ്പോൾ 1980 LDFലെത്തി. 80 ഇരിക്കൂറിൽ നിന്ന് നിയമസഭാംഗമായി. 2006 ഇടക്കാട് നിന്ന് ജയിച്ച് വീണ്ടും സഭയിലെത്തി. ജ്യോതിഷ പണ്ഡിതൻ കടന്നപ്പള്ളി കണ്ടോന്തറയിലെ PV കുഞ്ഞികൃഷ്ണൻ ഗുരുക്കളുടെയും പാർവതിയുടെയും മകനായി ജനനം. എന്നും സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം രാഷ്ട്രീയത്തിലെ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ കേരളത്തിന്റെ മുഖഛായ മാറ്റാൻ തയ്യാറെടുക്കുമ്പോൾ നല്ലൊരു നാവികന്റെ റോള് തന്നെയാണ് തുറമുഖ മന്ത്രി എന്ന നിലയിൽ കേരളം കടന്നപ്പള്ളി രാമചന്ദ്രനിൽ കാണുന്നത്. തുറമുഖ വകുപ്പ്, അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പ്, അതാണ് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ പിണറായി വിജയൻ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ മേഖലയിൽ നിന്ന് സംസാരിക്കാൻ തൽപരരായ, അതിനർഹരായ ഒരുപാട് പ്രമുഖർ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മിനിസ്റ്റർ ഓൺ എ മിഷൻ, അത് ആരംഭിക്കുന്നത് എപ്പോഴും പങ്കെടുക്കുന്ന മന്ത്രിയുടെ നയപ്രഖ്യാപനത്തോടുകൂടിയാണ്. സ്വന്തം വകുപ്പുകളിൽ അദ്ദേഹം ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, എന്താണ് ഉടനെ ചെയ്യാൻ പോകുന്നത്, എന്താണ് തൻ്റെ ഭരണകാലത്തുടനീളമായി ചെയ്യാൻ പോകുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ അവതരിപ്പിക്കും. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ ഈ മന്ത്രിസഭയിൽ, പിണറായി മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പിൻ്റെയും പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം എന്നീ വകുപ്പുകളുടെയും ചുമതലയാണ് നിർവഹിക്കുന്നത്. അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരു ഹ്രസ്വമായ സമയത്തിനുള്ളിൽ വകുപ്പിൻ്റെ സർവതലസ്പർശിയായ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ആത്യന്തികമായ രൂപരേഖ തയ്യാറാക്കിയിട്ടില്ലെങ്കിലും ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ചില ആലോചനകൾ നടക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളിലുമുള്ള വ്യക്തിത്വങ്ങളും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സദസ്സിൽ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കർമ്മതലങ്ങളിൽ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളാണ് ഇവിടെ ഒത്തിരി വന്നിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളുടെ ഈ സംഗമഗീതയിൽ നിന്ന് ഉരുത്തി വരുന്ന നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും എനിക്ക് എൻ്റെ പ്രവർത്തന രംഗത്ത് ഒരു മുതൽക്കൂട്ടായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൈരളിയും ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ സംയുക്തമായി നടത്തിയിട്ടുള്ള ഈ ഒരു പുതിയ സംരംഭം, തീർച്ചയായും അത് പ്രയോജനപ്പെടുമാറാകട്ടെ, അതൊരു വീരട്ട ഒരു പരിപാടിയായി തീരട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. തുറമുഖ വകുപ്പ് എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളുമുള്ള ഒരു സാഹസികമായ യജ്ഞമാണ് അതിലുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കേരളത്തിന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന കടൽത്തീര പ്രദേശമാണ്. ആ തീരഭൂമിയിൽ
മത്സ്യത്തൊഴിലാളികൾ, മറ്റ് ജീവിതമാർഗ്ഗങ്ങളിൽ തേടുന്നവർ, ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ തിങ്ങിപ്പറക്കുന്ന പ്രദേശമാണ്. ചരിത്രാതീത കാലം തൊട്ട് തന്നെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലെ സാംസ്കാരിക, വാണിജ്യ, വ്യാവസായിക ബന്ധങ്ങളുണ്ട്, വൈജ്ഞാനിക ബന്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള തുറമുഖ സാധ്യതകളും സാഹചര്യങ്ങളുമുണ്ട്. അതേതെങ്കിലും സർക്കാരിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാതെ തന്നെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ആ പ്രദേശത്തിൻ്റെ സാംസ്കാരിക ചൈതന്യം, അങ്ങനെ നിരവധി ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ വന്ന ചില പ്രദേശങ്ങളുണ്ട്. ശശിഭൂഷൺ ചേട്ടൻ അതിൻ്റെ കാര്യങ്ങളെ കൂടുതൽ അറിയുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ കാസർഗോഡ് തൊട്ട് തലസ്ഥാൻ നഗരി വരെ നീണ്ടു കിടക്കുന്ന ഈ തീരഭൂമിയിൽ ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ തുറമുഖ വകുപ്പ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും വിഴിഞ്ഞം പദ്ധതിയുമായിട്ടാണ് അതിൻ്റെ ഒരു പ്രകാശനം കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതായിരിക്കും. അതുമാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ തുറമുഖം ഉൾപ്പെടെ നമ്മുടെ തുറമുഖ ശൃംഖലയിലെ സുപ്രധാനമായ കണ്ണികൾ എന്ന നിലക്ക് വലിയത്താനും വളർത്തിയെടുക്കാൻ കഴിയുന്ന നിരവധി തുറമുഖ സാധ്യതകളുണ്ട്. അതിലൊന്നാണ് അഴീക്കൽ തുറമുഖം. അതുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റിൽ 500 കോടി രൂപയാണ് അഴീക്കൽ തുറമുഖത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അതിന് പ്രകൃതിദത്തമായ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ കുറേ കുറച്ചുകൂടി അഴിമുഖത്ത് അതിൻ്റെ സാങ്കേതികമായി പറഞ്ഞാൽ ആഴം വരുത്തിയാൽ കണ്ടെയ്നർ ഷിപ്പുകൾ കയറി ഇറങ്ങാൻ സാധിക്കും. അവിടെ നിന്നും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപാര യാത്രാ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം എന്നൊക്കെയാണ് ആദ്യത്തെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ബേപ്പൂരുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്, കൊല്ലം തുറമുഖമുണ്ട്, പിന്നെ ആലപ്പുഴയുണ്ട്. അങ്ങനെ ഒരുപാട് തീരഭൂമിയിലെ ചെറുതും വലുതുമായ തുറമുഖ സാധ്യതകളുള്ള പ്രദേശങ്ങളുണ്ട്. അതെല്ലാം കടന്നു വരുമ്പോഴാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം ഇന്ന് ഒരു അന്തർദേശീയ പ്രാധാന്യമുള്ള തുറമുഖം എന്ന നിലക്ക് അതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് എന്നെ പോലെ തന്നെ നിങ്ങളും ഏതാണ്ട് അറിയുന്നവരും ബോധവാന്മാരുമാണ്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഏറ്റവും പ്രമുഖമായ ഒരു വാണിജ്യ വ്യാപാര ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു തുറമുഖമായിരിക്കും. അതിന് പ്രകൃതിദത്തമായി തന്നെയുള്ള ചില അനുഗ്രഹീതമായ പശ്ചാത്തലമുണ്ട്. കാരണം അതിൻ്റെ തുറമുഖത്ത് ആവശ്യമായ ആഴം അത് സ്വതസിദ്ധമായി തന്നെ ഉണ്ട്. ഇപ്പോൾ മറ്റു പല പ്രദേശങ്ങളിലും കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തുറമുഖ കേന്ദ്രങ്ങളിൽ വർഷം പ്രതി അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 124 കോടിയിൽ പരം വരുന്ന സംഖ്യ പ്രതിവർഷം ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് മറ്റെല്ലായിടങ്ങളിലുമുണ്ട്. കാരണം മഴക്കാലമാകുമ്പോൾ നദികളിൽ നിന്ന് വരുന്ന മണ്ണും ചെളിയും പുഴിയും ഒക്കെ മണലൊക്കെ നിറഞ്ഞ് ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് സ്വതസിദ്ധമായ അതിൻ്റെ ജന്മസിദ്ധമായ സൗകര്യങ്ങളുണ്ട് എന്നത് മറ്റൊരു പ്രശ്നമാണ്. പിന്നെ അതിൻ്റെ സാമ്പത്തിക ബാധ്യതകളും ഏർപ്പാടുകളൊക്കെയാണ്. അതിനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം, ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിലാണ്. ഇതെല്ലാം കൂടി സംയോജിച്ച് നടക്കുമ്പോൾ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമുണ്ട്. ഇതെല്ലാം കൂടി സംയോജിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു തുറമുഖമായി മാറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ലാഭമെന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായ തുറമുഖങ്ങൾ, ആ തുറമുഖങ്ങളൊക്കെ പല നിലയും മത്സ്യബന്ധന തുറമുഖങ്ങൾ വേറെയുമുണ്ട്. മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ നമ്മുടെ സമ്പദ്ഘടനയുടെയും സാമ്പത്തിക ജീവിതത്തിൻ്റെയും കൂടി സ്രോതസ്സുകളാണ്. മത്സ്യ കയറ്റുമതി പഴയതുപോലെ ഇപ്പോഴില്ല. കാരണം അതിന് കയറ്റുമതി സാധ്യതകളൊക്കെ കുറഞ്ഞു വരുന്നു. കാരണം നേരത്തെ തന്നെ കേരളവും പറഞ്ഞതാണ് ഇതിൻ്റെ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി മാസങ്ങളോളം പുറങ്ങളിൽ താമസിച്ച് മത്സ്യബന്ധനം നടത്തി പോകാൻ കഴിയുന്ന ആധുനികമായ അത്യന്താധുനികമായ കപ്പലുകൾ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾ പോലും പിടിച്ചു കൊണ്ടുപോകും. അത് ആവശ്യം ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന ആ നിലയായതുകൊണ്ട് മത്സ്യങ്ങളുടെ ലഭ്യതയുടെ കുറവ് പല നിലയിലും ഈ തീരപ്രദേശങ്ങളുണ്ട് എന്ന് തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ബോട്ടുടമകൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ പരമ്പരാഗതമായി ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന നിലയിൽ അതിൻ്റെ ഒരു വ്യാപനമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ജീവിതത്തിൻ്റെ ബന്ധം, ജീവിതവുമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനം നടത്തുന്നവർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങൾ വളർത്തിയെടുക്കാൻ, ആ തുറമുഖങ്ങളുമായി വ്യാപാര സാംസ്കാരിക ബന്ധം
ഇപ്പോൾ നമ്മുടെ ബേപ്പൂരിൽ നിന്ന് യാത്ര സൗകര്യങ്ങളും ലക്ഷദ്വീപുമായിട്ടുണ്ട്. അത് കുറേ കൂടി ആധുനികവൽക്കരിക്കാൻ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കപ്പലിൽ കയറുക ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് സാഹസികമാണ്. അതെല്ലാം മാറ്റി ഏത് കാലാവസ്ഥയിലും കപ്പലിൽ കയറാനും ഇറങ്ങാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതി. അതിന് ഇപ്പോൾ ഈ ബജറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ 500 കോടി നമ്മുടെ അഴിക്കലിനെ വെച്ച് അതുപോലെ മറ്റ് തുറമുഖങ്ങളെല്ലാം വളർത്തിയെടുക്കുന്നതിന് ഏതാണ്ട് മൊത്തത്തിലൊരു ചെറിയ സംഖ്യ ഒരു നീക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലക്ക് ഇത്രയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൂടുതൽ ചർച്ചകളും കൂടുതൽ ആലോചന നടത്തി ഓരോ തുറമുഖത്തിൻ്റെയും സാധ്യതാ സാഹചര്യങ്ങൾ പഠിച്ച് അതിനെ സമ്പൂർണ്ണവൽക്കരിക്കുന്നതിനുള്ള ഒരു ശാസ്ത്രീയമായ പ്രായോഗികമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും താല്പര്യവും. സർക്കാരിൻ്റെയും താല്പര്യം അതാണ്. അതായത് ഒരു പുതിയ പുതിയ ഒരു തുറമുഖ വികസനത്തിന് വേണ്ടിയുള്ള ഒരു സമഗ്രവൽക്കരിക്കപ്പെട്ട നടപടികളും സംവിധാനങ്ങളും ഉണ്ടാകണമെന്നാണ്. മറ്റ് എൻ്റെ ഈ വകുപ്പുകൾ പറഞ്ഞാൽ മ്യൂസിയം, അതുപോലെ തന്നെ പുരാരേഖ, പുരാവസ്തു. അതൊക്കെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഇവിടെ ശശിപണി ചേട്ടന് കൂടുതൽ അതിനെക്കുറിച്ച് താല്പര്യമുള്ള ആളുകൂടിയാണ്. നമ്മുടെ അറിയേണ്ട, അറിയപ്പെടേണ്ട, ഒരു തലമുറക്കറിയേണ്ടതായ ഒരുപാട് സാംസ്കാരിക ചൈതന്യങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്, ചരിത്ര വിസ്മയങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. അതും നമ്മുടെ ശ്രദ്ധയിലില്ല. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരുപാട് ഗ്രന്ഥശേഖരങ്ങളുണ്ട്. പുരാരേഖ താളിയോള ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ എഴുതാനും വായിക്കാനും അറിയുന്നവരും വളരെ കുറവാണ്. കണ്ടാൽ എന്താണെന്ന് പോലും അറിയാത്ത തലമുറയിലേക്കാണ് പോകും. പക്ഷേ എങ്കിൽ പോലും അമൂല്യ നിധികളായി ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക ചിന്തയുടെയും വൈജ്ഞാനികതയുടെയും എല്ലാറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന ഇത്തരം പ്രദേശങ്ങളുണ്ട്. ഒന്ന് രണ്ട് കുറേ സ്ഥലങ്ങളിൽ ഞാനിപ്പം ഹ്രസ്വമായി സമയത്തിനുള്ളിൽ സന്ദർശിക്കേണ്ടപ്പോഴാണ് വാസ്തു അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്കും വാസ്തവത്തിൽ ബോധ്യമായത്. പുരാരേഖ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെടേണ്ട അത് ചില പരിഗണനകളുണ്ട്. ഇന്ന് ഇത്ര വർഷം പഴക്കം ഇന്ന കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഉള്ളത്. ഈ മ്യൂസിയം ചരിത്ര മ്യൂസിയങ്ങൾ ചരിത്ര വസ്തുതകളും ചരിത്ര സംഭവങ്ങളും വിസ്മരിക്കപ്പെടാതെ കാലഘട്ടവും കാലവും എത്ര കഴിഞ്ഞാലും അതൊക്കെ കാലാതീതമായി തന്നെ ജനമനസ്സുകളിൽ ജീവിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അതിൻ്റെ സംരക്ഷണം, അതിൻ്റെ ആവിഷ്കാരം, അതിൻ്റെ ഭൗതികമായ സൗന്ദര്യവൽക്കരണം ഇതെല്ലാം കൂടി നടത്തണം എന്നുകൂടിയാണ് ഇപ്പോൾ പ്രാഥമികമായി ആഗ്രഹിക്കുന്നത് മാത്രമാണ് ഞാൻ ആമുഖമായി പറയുന്നത്. ഇതെല്ലാം കൂടി ചേർത്തുള്ള പരിപാടികൾക്ക് ഇവിടെ പങ്കെടുത്തിട്ടുള്ള ജീവിതത്തിൻ്റെ വിവിധ തരങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വങ്ങളായ നിങ്ങളുടെ കൂടി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ ലഘുവായ ആശയങ്ങളെ കുറേ കൂടി സംപ്രീതമാക്കുവാനും വർദ്ധിപ്പിച്ചെടുക്കാനും കഴിയുമെന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. മന്ത്രി, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി സദസ്സ് അതിലേക്ക് സ്വന്തം കാഴ്ചപ്പാടുകൾ കൂട്ടിച്ചേർക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പോർട്ട് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ വളരെയേറെ ഉത്തരവാദിത്തപ്പെട്ടൊരു പോസ്റ്റാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ വിഴിഞ്ഞം പോർട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് പണ്ട് സർ സി പി രാമസ്വാമി അയ്യരുടെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടാണ് വരുന്നത്. അത് കുറച്ചുകൂടി സമയബന്ധിതമായി തീർക്കുന്നതിലേക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു ഉറപ്പ് വേണം. അതിന് 13 ഏക്കർ ലാൻഡ് ഇനി അക്വിസിഷൻ ചെയ്ത് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇത് വരുന്നുണ്ട്. അതിലുപരി ആ പോർട്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെയേറെ ശ്രദ്ധേയമാണ്. മറ്റ് പോർട്ടുകളും കൂടി ഇതിനോടൊപ്പം വികസിപ്പിച്ചാൽ മാത്രമേ ഇവിടുത്തെ വാണിജ്യ വ്യവസായ രംഗത്ത് നമുക്കത് പ്രയോജനം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗതം, ചരക്ക് ഗതാഗതമായാലും ഗതാഗതമായാലും ഏറ്റവും ചിലവ് കുറഞ്ഞ ചരക്ക് ഗതാഗതം നടത്തുന്നത് ഈ കടലിലൂടെയും ഈ ഇൻ്റർ നാവിഗേഷനും നാവിഗേഷനും കടലിലും വെള്ളത്തിലൂടെയുള്ള ഗതാഗതമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞത്. അപ്പോൾ അത് അതിനുവേണ്ടിയുള്ള മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ തന്നെ കേരളത്തിലേക്ക് റോഡിലൂടെ വരുന്ന സാധനങ്ങൾ ബഹുഭൂരി പകുതിയിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് കടലിലൂടെയും കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ മറ്റ് ഈ ചെറിയ പോർട്ടുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഈ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന എക്സ്പെൻസ് കുറയ്ക്കാൻ കഴിയും. ആ പോർട്ട് എന്ന് നമ്മുടെ ആദ്യത്തെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ സ്വപ്നമാണ്. ആ അതെന്ന് ഇദ്ദേഹം അതിൻ്റെ ഫസ്റ്റ് ഫേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മനസ്സിലെങ്ങനെയാണ്, അത് എല്ലാവർക്കും അറിഞ്ഞാൽ കൊള്ളാം, അതെന്ന് ഉദ്ഘാടനം ചെയ്ത് കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വലിയ പ്രതീക്ഷയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിമറിക്കാൻ അതുകൊണ്ട് കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനം. തീർച്ചയായിട്ടും അത് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്.
ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അത് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവർണർ നയപ്രഖ്യാപനത്തിൽ അത് സമയബന്ധിതമായി സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ സാഹസികമായ യജ്ഞമാണ്. അതിന് മറ്റ് തുറമുഖങ്ങളുമായി ചെയ്യുമ്പോൾ വളരെ സൗകര്യമുള്ളതാണ്. 10 നോട്ടിക്കൽ കിലോമീറ്റർ അകലെയാണ് കപ്പൽ ചാനലുള്ളത്. അതുകൊണ്ട് അങ്ങനെ അന്തർദേശീയ കപ്പലുകളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ തുറമുഖത്തേക്ക് വരുന്നതിന് ഭൗതികമായ സാഹചര്യങ്ങൾ ഏറെയാണ്. ആ സൗകര്യങ്ങൾ ഏതാണ്ട് 11,000 കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതാണ്ട് 1.5 കിലോമീറ്റർ നീളമുള്ള ഷിപ്പുകൾ അവിടെ കയറും. അതാണ് അതിൻ്റെ ഒരു പ്രഖ്യാപിതമായ പരിപാടി എന്ന് പറയുന്നത്. അത് സ്വതസിദ്ധമായ സൗകര്യങ്ങളോട് കൂടിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതിന് ഈ ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ 2-3 മാസം ഈ മഴക്കാലം ശക്തി പ്രാപിച്ചതോടുകൂടി പിന്നെ മറ്റ് പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെച്ചേ പറ്റൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു 1.5 ആഴ്ച മുമ്പേ വിഴിഞ്ഞാദിയെ സന്ദർശിക്കുകയുണ്ടായി. ജനപ്രതിനിധികളുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ നടന്ന് തീരത്തിലെ അറ്റം വരെ പോകാൻ കഴിയാത്ത, കാരണം നല്ല ശക്തമായ കാറ്റും മഴയൊക്കെയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞാൽ മാത്രമേ മറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതോടുകൂടി തുടർ നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞതുപോലെ കടൽമാർഗത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം സാമ്പത്തികമായ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന കൂടിയാണ്. ഇപ്പോൾ റോഡിൽ കൂടി ഒരു സാധാരണ ലോറി കണ്ടെയ്നർ ലോറി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ റോഡിൻ്റെ സ്ഥിതി നമുക്കറിയാം എന്ന് പറഞ്ഞാൽ, അത് വിശദമാക്കാൻ ഒരുപാട് അസൗകര്യങ്ങളുണ്ടാവും. വേണമെന്ന് പറയുമെങ്കിൽ പോലും ലഭ്യത, സ്ഥലത്തിൻ്റെ ലഭ്യത, ജനസാന്ദ്രത, അവൾ വലിയ പടുകൂറ്റൻ ലോറികൾ സഞ്ചരിച്ചാൽ അത് താങ്ങാവുന്ന നിലയിലുള്ള ശക്തി നമ്മുടെ റോഡുകൾക്ക് എല്ലാ റോഡുകൾക്കും എല്ലാവരുടെയും ഇല്ല. അപ്പോൾ റെയിൽ ഗതാഗതവും റോഡ് ഗതാഗതവും കുറേ കൂടെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് താരതമ്യേന കടൽ യാത്രയാണ് കൂടുതൽ സൗകര്യം എന്നതുകൊണ്ട് അതിനാശിക്കും. സൗകര്യം വന്നു കഴിഞ്ഞാൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ അന്തർദേശീയ വ്യാപാര സമൂഹവും രാഷ്ട്രങ്ങളൊക്കെ തന്നെ തയ്യാറാവുന്നതാണ് വസ്തുത. ഇപ്പോൾ തന്നെ കണക്ടിവിറ്റി റെയിൽ റോഡ് അഴീക്കൽ ഇപ്പോൾ അതിൻ്റെ ജനങ്ങൾ തന്നിട്ടുണ്ട്, സ്ഥലമൊക്കെ അനുവദിച്ചിട്ടുണ്ട് കുറേ ഏറെ. അവിടുന്ന് റെയിൽ കണക്ഷൻ അടുത്താണ്, കാരണം വളപട്ടണം എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്. ആ റെയിൽ കണക്ടിവിറ്റി ചെറിയ സ്ഥലമേ ഉള്ളൂ എങ്കിൽ പോലും അതിനാവശ്യമായ സ്ഥലം ലഭ്യമാക്കുക എന്ന് പറയുന്ന നിസ്സാരപ്പെട്ട കാര്യമല്ല. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും അതെല്ലാം ജനകീയ പങ്കാളിത്തത്തോടുകൂടി, ജനകീയ സഹകരണത്തോടുകൂടി, ഒരു ജനാഭിലാഷത്തിൻ്റെ ഒരു ഘടകമാണിത് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ പിന്തുണ ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പോൾ അത് ചെയ്യുന്നതോടുകൂടി താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് ഉപ തുറമുഖങ്ങൾ കൂടി വളർന്നാൽ മാത്രമേ ഇതിൻ്റെ പൂർത്തീകരണമാവുള്ളൂ. മിനിസ്റ്റർ, ഒരുപക്ഷെ ജനം അതിൽ ഉറ്റുനോക്കുന്നത് നേരത്തെ തന്നെ കുളച്ചൽ ഒരു പ്രശ്നമായി മുന്നിലുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യം തന്നെയായിട്ട് ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടോടുകൂടി വന്നിട്ടുണ്ട്. അവരോട് മത്സരിച്ച് അവരെക്കാൾ മുമ്പേ നമ്മൾ തുറമുഖം പണിത് അത് ജനങ്ങൾക്ക് സമർപ്പിക്കുമോ എന്നൊരു ചോദ്യമായിരിക്കും ജനങ്ങളുടെ മുമ്പിലൊക്കെ ഉള്ളത്. അത് കഴിയുമോ? അങ്ങനെ ഒരു ഉണ്ടോ? അത് സമർപ്പിക്കാൻ കഴിയണമെന്നും കഴിയുമെന്നും എൻ്റെ പ്രതീക്ഷ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുറമുഖം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രഖ്യാപനം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യം. തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ മനുഷ്യസാധ്യമായ നിരവധി കഠിനാധ്വാനം ആവശ്യമുണ്ട്. അതിന് സാങ്കേതിക, ഭൗതിക, ശാസ്ത്രീയ പരീക്ഷ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തില്ല. മറ്റൊന്ന്, ഈ 25-30 കിലോമീറ്റർ അകലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ചില ആളുകൾ ന്യായം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആ പറയുന്നൊക്കെ ഈ ബോംബെയിലുണ്ടെന്ന് പറഞ്ഞാൽ ബോംബെയിലെ പ്രധാനപ്പെട്ട തുറമുഖം വന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ തുറമുഖം വന്നത്. ഇത് ഒരേ സന്ദർഭത്തിൽ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച ആളുകൾ കുളച്ചലും പിന്നെ വിഴിഞ്ഞവും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ പൂർത്തിയാക്കി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപ്രായോഗികമായ കാര്യമാണ്. ഇത് മുമ്പ് ഈ പിന്നെ വിഴിഞ്ഞത്തിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ കൊച്ചി തുറമുഖമുണ്ടല്ലോ, പ്രധാനപ്പെട്ട തുറമുഖം, ആ തുറമുഖം ഉള്ളപ്പോൾ എന്തിനാണ് ഇത്രയും അടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് വിഴിഞ്ഞം എന്ന് ചോദിച്ചവരാണ് കേന്ദ്രത്തിൻ്റെ ആളുകൾ.
അതേ കേന്ദ്രം തന്നെയാണ് ഇപ്പോൾ 30 kilometers, 25 or 30 kilometers എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചില ചില ഇങ്ങനെ പ്രായോഗികതയും ഒക്കെ ഉണ്ടാവും. എങ്കിൽ പോലും കേന്ദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളായോ ഏറ്റുമുട്ടാനോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പിന്നെ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കാൻ ശ്രമിക്കുക, ആ ശ്രമത്തിൽ ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് തന്നെ പ്രാധാന്യം. എവിടെ ഒരു തുറമുഖം നിർമ്മിച്ചാലും അതിൻ്റെ ഇരകളാകുന്നത് മീൻപിടുത്ത സമൂഹമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ചെന്നൈ IIT പഠനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ചെന്നൈ IIT ആണല്ലോ പലപ്പോഴും സമീപിക്കുന്നത്, ഈ തൊട്ടടുത്ത് മുതലപ്പുഴി എന്ന് പറയുന്ന ഒരു ഒരു ഫിഷിംഗ് ഹാർബറിന് വേണ്ടി നിർമ്മിച്ചപ്പോൾ തന്നെ ഏതാണ്ട് നല്ലൊരു ഭാഗം വടക്ക് ഭാഗത്ത് കര കാർന്നു തിന്നുകയും തെക്ക് ഭാഗത്ത് അടിയുന്ന മണല് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം വിറ്റ് കാശാക്കുകയും ചെയ്യുന്നൊരു സമീപനമുണ്ട്. അപ്പോൾ ഇത് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വാണിജ്യ തുറമുഖത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യം പറഞ്ഞത് ഡ്രഡ്ജിങ് വേണ്ട എന്നാണ്. ഇവിടുത്തെ ഡ്രഡ്ജിങ്ങിൻ്റെ ഭാഗമായി ചരിത്രത്തിലാദ്യമായിട്ടാണ് അങ്ങ് തന്നെ പോയി സന്ദർശിച്ചാണ് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിനകത്ത് തിരയിളകിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പരിണിത ഫലം ഉണ്ടാകാൻ പോകുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് പറയുവാനുള്ളത്? താങ്കൾ ഈ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ആ മത്സ്യത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്ന പ്രദേശത്തു കൂടിയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടേതായ ജോലി സംബന്ധമായും സുരക്ഷ സംബന്ധിച്ചോ ചില പ്രശ്നങ്ങളോ പരാതികളോ എല്ലാം ഉണ്ടാവും. അവയ്ക്ക് പരിഹാരം കാണാൻ ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് പരമാവധി അവർക്ക് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ലഘൂകരിക്കുക എന്നതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതല്ലാതെ ഒന്നും നമുക്ക് പ്രശ്നമൊന്നുമല്ല, നിങ്ങൾ പോകുന്ന പോയി അങ്ങനെ സമയം സ്വീകരിക്കില്ലല്ലോ. ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് പ്രദേശത്തും നമുക്ക് ജനസാന്ദ്രതയുള്ളതാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ. എല്ലാ പദ്ധതിയിലും വേണമെന്ന് പറയും, റോഡ് വേണമെന്ന് പറയും, പാലം വേണമെന്ന് പറയും, റെയിൽവേ ഗതാഗതം വേണമെന്ന് പറയും, അതൊക്കെ ഉണ്ടാകുമ്പോഴും പിന്നീട് അതിനു വേണ്ടി സ്ഥലലഭ്യതയ്ക്ക് വരുമ്പോഴാണ് പിന്നെ ചെറിയ ഭേദമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സാധാരണ. അതിലിപ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ, അവരുടെ പുനരധിവാസ പ്രശ്നം, ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഈ പദ്ധതികൾ പ്രവൃത്തി ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ആ പ്രദേശത്തെ ആളുകൾക്കുള്ള പുനരധിവാസ പ്രശ്നം അത് ആലോചിക്കണം, സംസാരിക്കണം. അതിലിപ്പോൾ തന്നെ അടുത്തുള്ള ചില വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇതിനകം നടത്തി, ഞാനിപ്പോൾ വന്നിട്ടല്ലായിട്ടുള്ളൂ, അത് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ താങ്കൾ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് ചില ആശങ്കകളും ഉത്കണ്ഠയും ഉന്നയിച്ചിട്ടുണ്ട്. ആ ആശങ്കയും ഉത്കണ്ഠയും അതിന് പരിഹാരം കാണുന്നതിനാവശ്യമായ പരിശോധന നടക്കും. അത് പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും തടസ്സമാകാത്ത നിലയിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളും ഗവൺമെൻറ്റിൽ ആലോചിക്കും. പിന്നെ മത്സ്യത്തൊഴിലാളി സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളി തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് നിങ്ങൾ പറഞ്ഞത്, ശരിയാണ്. അവർ ജീവിതമാർഗത്തിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന ഒരു പദ്ധതി പ്രദേശത്തേക്ക് വരുമ്പോൾ അതിൻ്റേതായ ചില പ്രതികരണങ്ങളും ആഘാതങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതിന് അത് എത്രമാത്രം ജനങ്ങൾക്ക് പൊതുവായി വരുന്ന അതിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ കണക്കെടുത്തുകൊണ്ടും ഈ സമൂഹത്തിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകാനിടയുള്ള അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾക്ക് കഴിയുന്ന നിലയിൽ പരമാവധി അവർക്ക് ദ്രോഹകരമല്ലാത്ത നിലയിലുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രാഥമിക ചുമതല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഇവിടെ 2-3 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ അട്ടക്കുളങ്ങര സ്കൂളും ചാലൈ ബസാറിനെയും ഹെറിറ്റേജ് സോണിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് മുൻകൈ എടുത്തു, അത് കാരണമായിരിക്കും ഇവർ മീഡിയയ്ക്ക് എൻ്റെ പേരറിയാവുന്നത്. സോ അതിനകത്ത് നിന്ന് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഇസ് ദാറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഇദ്ദേഹം പറഞ്ഞ സൂചിപ്പിച്ച പോലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിൽ പഴയ മെഗാലിഥിക് യുനോ അതുപോലത്തെ സാധനങ്ങളും അതുപോലത്തെ കാര്യങ്ങളെ അവർ ആലോചിക്കുന്നുള്ളൂ. അവർ ഈ കണ്ടംപററി ആയിട്ടുള്ള ഹെറിറ്റേജിനെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ല. സോ ആക്ച്വലി പ്രാഗ്മാറ്റിക്കലി ഇപ്പം ചെയ്യേണ്ട ഇസ് ആർക്കിയോളജിയെ കുറച്ചുകൂടെ ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളെയും ഹെറിറ്റേജിനകത്ത് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ചോദ്യം പ്ലസ് സൂചന എന്ന് പറഞ്ഞില്ലേ, ഡിറക്ഷൻ, അതും കൂടെ പറയുക. ഐ തിങ്ക് ദാറ്റ് അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ കാസർഗോഡ് തൊട്ട് ടിപ്പ് ഓഫ് കേരള വരെ ഇൻടാക്കിൻ്റെ ഇൻടാക്ക് എന്ന് പറഞ്ഞ NGO
പ്ലസ് ലോക്കൽ ബോഡീസ്, ഒരുപാട് ലോക്കൽ സിറ്റിസൻസിന് അവരുടെ റീജിയൻ പ്രിസേർവ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ വല്യശാലയിലെ ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് ആ റീജിയനെ പ്രിസേർവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ അതുപോലെ ഒരുപാട് കാണും. അപ്പോൾ അവരുടെ ഹെൽപ്പ് എടുത്ത്, സ്കൂൾ ചിൽഡ്രൻ്റെ ഹെൽപ്പ് എടുത്തുകൊണ്ട് ലിസ്റ്റ് ചെയ്യണം. ഓരോ പ്രോപ്പർട്ടീസും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലിസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടീസിനെ പിന്നെ താങ്കളുടെ ഡിപ്പാർട്ട്മെൻ്റ് ഇതിൻ്റെ കൂടെ വളരെ സ്ട്രിക്റ്റ് നിയമങ്ങൾ കൊണ്ടുവരണം. ഇപ്പം നിയമങ്ങൾ ഒട്ടും സ്ട്രിക്റ്റ് അല്ല. ഫോർ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ആർക്കിയോളജി, അവരുടെ അടിയിലായി കോട്ടയുടെ വാള് വന്നിരിക്കുന്നത്, അതിൻ്റെ അടുത്ത് ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഷെഡ് കൊണ്ടിട്ടിട്ട് അത് പൊളിച്ചു കളഞ്ഞു, പൊളിഞ്ഞു പോയി. അവിടെ ഒരു ഒന്നും ഒരു ലോ ഇല്ല അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. വേറെ നമ്മൾ ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് 100 meters വരെ ആബ്സലൂട്ട്ലി നോ കൺസ്ട്രക്ഷൻ, 200 meters ഫ്രം ദാറ്റ് 200 meters വരെ പെർമിഷൻ എടുത്തുകൊണ്ടേ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊരു നമ്മളുടെ ഹെറിറ്റേജിനെ പറ്റി ഒരു വാല്യൂ ഇല്ല ഇവിടുത്തെ ആളുകൾക്ക്. അപ്പോൾ താങ്കൾ സാറ് പറഞ്ഞ പോലെ ആ വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ ഒരു സജഷന്, സ്കൂൾ പിള്ളേരെ ഹെറിറ്റേജ് കോൺഷ്യസ്നെസ് ആയിട്ട് ഒരു മൊഡ്യൂൾ തന്നെ സ്കൂളിൽ തുടങ്ങണം. പിന്നെ സാറിൻ്റെ ഇതിനകത്ത് സ്പെസിഫിക്കലി ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഹൗ വിൽ യു റീഓർഗനൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ചെയ്യും. പിന്നെ അതിൻ്റെ ഓപ്പൺനെസ് ആൻഡ് ട്രാൻസ്പെറൻസി വേണം നമുക്ക്. ആക്ടിവിസ്റ്റായിട്ട് ഇരിക്കുന്ന നമുക്ക് കഴിഞ്ഞ ഗവൺമെൻറ് ഇവിടെ അപ്രോച്ച് ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു. ബിക്കോസ് അവർ നമ്മളെ അകത്ത് കയറ്റത്തില്ല, ഓരോ കാര്യങ്ങളും പറയും. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ ഒരു ക്ലർക്കിനെ അയച്ചത് ചാലേ ബസാറിൽ നോക്കി, ക്ലർക്ക് പോയി കറങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞു അവിടെ ഒന്നുമില്ലെന്ന്, അവിടെ ഒരു പുരാതനവും ഒന്നുമില്ല, ഒരു സംഭവമില്ലെന്ന് അദ്ദേഹം റിപ്പോർട്ട് എഴുതി. ആ റിപ്പോർട്ട് എന്തെങ്കിലുമുണ്ട്. സോ താങ്കളുടെ ഗവൺമെൻറ് അടിയിൽ ഇതൊക്കെ എങ്ങനെ മാറ്റമായിട്ട് വരുമെന്ന എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം. ദെൻ ക്വിക്ക് ക്വസ്റ്റ്യൻ, മിസ്റ്റർ പീറ്റർ പറഞ്ഞതിൻ്റെ ആസ് എ സയൻറ്റിസ്റ്റ് എനിക്കൊരു ശകലം ഒരു ഇതുണ്ട്. ഇതിൻ്റെ എൻവയൺമെൻ്റൽ ഇഷ്യൂസ് ഈ പോർട്ടിൻ്റെ ഒട്ടും സീരിയസ്ലി എടുക്കുന്നതിനുള്ള ഫീലിംഗ് എനിക്കുണ്ട്. അത് സെൻറ്റർ ഫോർ സയൻസ് എൻവയൺമെൻറ് ഡൽഹി സുനീത നാരായൺ കുറച്ച് വർഷം മുമ്പ് വളരെ സീരിയസ്ലി പോണ്ടിച്ചേരി പോർട്ടിനെ കാണിച്ചുകൊണ്ട് സൂചിപ്പിച്ചതാ. പോർട്ട് വന്നു കഴിഞ്ഞതിൻ്റെ ഒരു 10 years later പോണ്ടിച്ചേരി ബീച്ച് ഇസ് ടോട്ടലി ഗോൺ. അപ്പോൾ താങ്കൾ അഴിക്കലോട്ട് ഇവിടം വരെ 100 boats ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പം കേരള വിൽ നോട്ട് ഹാവ് എനി ബീച്ച് ലെഫ്റ്റ്. ഇറോഷൻ ഓഫ് സാൻഡ്, സാൻഡ് എന്ന് പറഞ്ഞ സാധനം മൂവ് ചെയ്യണം. അത് മൂവ് ചെയ്യാതെ ഈ പോർട്ട് വെച്ചാൽ അത് മൂവ് ചെയ്യത്തില്ല. അത് മൂവ് ചെയ്യാതിരുന്നാൽ സാൻഡിന് ഡെത്ത് വരും. അപ്പം ബീച്ചസ് നമ്മുടെ എല്ലാം പോവും. അപ്പോൾ കേരള ഗോഡ് സോൺ കൺട്രി ടൂറിസം, നമ്മുടെ ബീച്ചസ് എന്നൊക്കെ പറയുന്ന എല്ലാം പോവും. ഐ മീൻ നോട്ട്, ഞാനൊരു ഇതായിട്ട് പറയുമല്ല. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് പറയാനുള്ളത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ ഇത് സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ഉത്കണ്ഠയും ആശങ്കയും, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ 3 തലവന്മാരും ഉദ്യോഗസ്ഥന്മാരും വിളിച്ച് ഞാൻ പറഞ്ഞത്, ആദ്യമായി പറഞ്ഞത്, ഇങ്ങനെ ഒരു 3 വകുപ്പും പ്രവർത്തനങ്ങളും ഉണ്ട് ഈ സംസ്ഥാനത്ത് എന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആദ്യമായി നടത്തണമെന്നാണ്. ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഇങ്ങനൊരു ഡയറക്ടറുണ്ട്, ഇങ്ങനെ കുറച്ച് ജീവനക്കാരുണ്ട് എന്നെല്ലാം അറിയുന്നത്. ഇപ്പോൾ 2-3 സ്ഥലത്ത് ഞാൻ പോയി, ഇതിന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിൽ ഞാൻ പോയത്, ഞാനിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കണ്ടു, പിന്നെ അതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് അതിൻ്റെ ചരിത്രം അറിയുന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ഇതിൻ്റെയൊക്കെ വേണ്ടത്ര അവബോധമുള്ളവരാണ് എല്ലാവരും എന്നൊരുപോലെ വിശ്വസിക്കാൻ കഴിയില്ല. അതിന് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ പഠിച്ച് മനസ്സാക്കി കാണും എന്നല്ലാതെ. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ കണ്ടുപിടിച്ചാലും നിലവിലുള്ളത് അതിനൊന്ന് പുഷ്ടിപ്പെടുത്താനാണ് ആദ്യമായി ശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് 3 ഘടകങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ഇത് കേരളത്തിൽ ഒരു സജീവ സാന്നിധ്യം ഈ വകുപ്പുകളിൽ ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. വരുന്നിപ്പോൾ നിങ്ങളുടെ ഈ പിന്നെ തുറമുഖം ഇപ്പം കടലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തേ തുറമുഖം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ തുറമുഖം ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായി നിങ്ങളീ പറഞ്ഞതുപോലെ നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെ ബാധിക്കുക, കടൽത്തീരത്തിൻ്റെ സൗഭാഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നാൽ മുഴുവൻ തീരപ്രദേശം എല്ലാം പിന്നെ തുറമുഖമല്ലല്ലോ. പ്രധാനപ്പെട്ട അതിന് പറ്റിയ ഭൗതിക സൗകര്യങ്ങളുടെ സ്ഥലത്തേ അതുണ്ടാവുള്ളൂ. അതുണ്ടാക്കുന്നത് പോലും ഈ പ്രകൃതി പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജനകീയ പ്രശ്നങ്ങളും എല്ലാം കൂടി കണക്കെടുത്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. അവിടെ താമസിക്കുന്ന ഏതെങ്കിലും ജനങ്ങൾക്കോ ജനവിഭാഗത്തിനോ സഹിക്കാനും ജീവിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ തുറമുഖത്തിൻ്റെ ആവശ്യം ഇല്ലല്ലോ. അപ്പോൾ അതൊരു ജനങ്ങൾക്കും കൂടി വേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ആ കാഴ്ചപ്പാടോടുകൂടി മാത്രമേ മറ്റ് നടപടികൾ പൂർത്തീകരിക്കുക. പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അതിന് പരമ്പരാഗതമായി ജീവിക്കുന്ന അവരുടെ കൂടി സഹായ സഹകരണങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അങ്ങനെ അത് പിന്നെ ഘട്ടം ഘട്ടമായി ക്രമാനുഗതമായി ഒന്ന് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം. സാർ, എനിക്ക് പറയാനുള്ളത് ഈ വിഴിഞ്ഞത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇത് ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ സിംഗപ്പൂർ, പോർട്ട്ലാങ്, കൊളംബോയിൽ 2-ാമത്തെ പോർട്ട് വരാൻ പോവാണ്, ചൈന നിർമ്മിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കോമ്പറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കോമ്പറ്റ് ചെയ്യും? കാരണം നമ്മളോട് ഒരു പ്രൊഡക്ഷനൊന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ് ഈ വേൾഡിൽ മൊത്തം ഒരു 20 ഷിപ്പിംഗ് ലൈൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമോ?
ഇതെങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്? ബാക്കി പോർട്ടുകളെല്ലാം അടുത്ത 30 കൊല്ലത്തേക്ക് അവരായിട്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ അവർ വളരെ മുകളിലാണ്. നമ്മൾ ഈ പോർട്ട് മാത്രം കെട്ടിയുണ്ടാക്കിയൊണ്ട് ബിസിനസ് വരത്തില്ല. നമ്മളൊരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഉണ്ടാക്കാനാണല്ലോ. അപ്പോൾ ഗവൺമെൻറ് അതിന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വല്ല നടപടി ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ കൊളംബോയിലും ചൈനീസ് പോർട്ടൊക്കെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവർക്കിതിൻ്റെ കുറേയേറെ ഭൗതിക സാഹചര്യങ്ങളും വാണിജ്യ സംവിധാനങ്ങളുണ്ട്. നമുക്ക് താരതമ്യേന കുറവാണ്. പക്ഷേ ഇപ്പോഴുള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ ഈ കൊളംബോയിലേക്കും താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലേക്ക് പോകുന്നതിന് പകരം വിഴിഞ്ഞത്തെ ആശ്രയിക്കാൻ നിർബന്ധമാകുന്നതല്ല. കാരണം അവിടെയൊക്കെ വരുന്ന ആ തിരക്കിട്ട പിന്നെ കപ്പൽ യാത്രയിൽ ഇങ്ങനൊരു സൗകര്യം ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് മറ്റു തരത്തിൽ സംസാരിച്ച് ചർച്ച നടത്തി നമ്മുടെ ചാനലിൽ കൂടി നമ്മുടെ ഈ വിഴിഞ്ഞുമായി ബന്ധപ്പെടുത്താൻ കഴിയും. അതിലൂടെ സംസാരം വേറെ നടത്തണം. ദേശീയ തലത്ത് തന്നെ കേന്ദ്രതലത്ത് തന്നെ സംസാരിച്ച് നമുക്കാവശ്യമായി ഇതിന് നമ്മൾ മുടക്കിയിട്ടുള്ള മുതൽ മുടക്കിന് ആവശ്യമായ നിലയിൽ ഈ അതിൻ്റെ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അതല്ലാതെ താങ്കൾ പറഞ്ഞത് ഒരു ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് സൗജന്യമായിട്ട് വരത്തില്ലല്ലോ. അത് സ്വാഭാവികമല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു ഒരു പിന്നെ പിന്നണി പ്രവർത്തനം കൂടി നടത്തേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും. കഴിഞ്ഞ കുറേ കാലമായി പുരാരേഖാ വകുപ്പും പുരാവസ്തു വകുപ്പും വേണ്ടത്ര ഊർജ്ജസ്വലമല്ല. അതിനെ ഊർജ്ജസ്വലമാക്കുവാനായിട്ട് ചില നടപടികൾ അങ്ങ് സ്വീകരിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി വേണ്ടത് അവിടെയുള്ള പല ഉദ്യോഗസ്ഥന്മാർക്കും സാങ്കേതികമായ പരിശീലനത്തിൻ്റെ കുറവുണ്ട്. തീർച്ചയായിട്ടും അവരെ അവർക്ക് നിരന്തരമായി അവർക്കതിനുള്ള പരിശീലനം കൊടുക്കണം. അതിന് ഒരു സംവിധാനം ഉണ്ടാവണം. ഇവിടെ ഏറ്റവും വലിയൊരു സമ്പത്താണ് പുരാരേഖാ വകുപ്പിൻ്റെ മതിലകം റെക്കോർഡ്സ് എന്ന് പറയും. ഒരു രാജ്യത്തും ഇത്രയധികം താളിയോലകൾ, ചരിത്രം എഴുതിയ താളിയോലകൾ കാണുകയില്ല. എന്നാൽ അതിൻ്റെ 1% പോലും വായിച്ചിട്ടില്ല. ശേഷിക്കുന്ന 99% താളിയോലകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ആ താളിയോലകൾ സംരക്ഷിക്കുവാൻ നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവസാനമായി പറയട്ടെ, രാജാ രവിവർമ്മയുടെ ഏറ്റവും കൂടുതൽ പെയിൻറ്റിങ്ങുകൾ നമ്മുടെ കേരളത്തിൽ ഈ തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആർട്ട് ഗാലറിയിലാണ്. അതിൻ്റെ അവസ്ഥ നിർഭാഗ്യകരം. ചോരുന്ന കെട്ടിടം, അതെന്നെ കാലഹരണപ്പെട്ടു. നമുക്കൊരു നല്ല മ്യൂസിയം, ചിത്രാലയം അടിയന്തരമായ ഒരു ആവശ്യമാണ്. അതിനുള്ള നടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി, നിലവിലൊരു ആർട്ട് കമ്മീഷൻ കേരളത്തിലുണ്ട്. അതിനെ ഒരു ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷനായി മാറ്റിയാൽ നന്നായിരുന്നു. ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷൻ പുരാവസ്തു വകുപ്പിൻ്റെയും മ്യൂസിയം വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രിയുടെ കീഴിലായിരിക്കും. ഒരു ചെറിയ തിരുത്ത്, ഞാൻ ആർക്കൈവ്സിൻ്റെ അഡ്വൈസറി മെമ്പർ ആയിരുന്നു കഴിഞ്ഞ ഇപ്പോഴല്ല കഴിഞ്ഞ വർഷം. അപ്പം ഈ മതിലിങ്ങിൻ്റെ ഏക്ക് ഇപ്പോൾ ഒരു ശാപമോക്ഷം കിട്ടിയിട്ടുണ്ട്. കാരണം 350,000 താളിയോലകളാണ് നമുക്കുള്ളത്. അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകർത്തെഴുത്തും മറ്റു കാര്യങ്ങളും പബ്ലിക് പ്രധാനമെന്ന് നോക്കി പബ്ലിഷ് ചെയ്താൽ മതിയാവും. അപ്പം ആ ഒരു അത് ഡിജിറ്റലൈസ് ചെയ്തു. 3.5 ലക്ഷം അല്ല, 35,000 ഉള്ള 1,000 വീതമുള്ള 35,000 കെട്ടാണ് ഉള്ളത്. 1,000 വീതമുള്ള അപ്പം അങ്ങനെ 350,000 താളിയോല ഗ്രന്ഥങ്ങളാണ് താളിയോലകളാണ് നമുക്കുള്ളത്. അത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലുത്. അടിയന്തരമായിട്ട് അതിന് കമ്പാനിയൻ വോളിയംസ് വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ശരിയാണ്. മഹാകവി ഉള്ളൂര് ആണ് ആകപ്പാട് ഒരെണ്ണം ചെറുതുണ്ട്. അത് വളരെ ചെറുതാണ്. ബാക്കി നമ്മൾ ഹിസ്റ്റോറിയൻസ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നുമില്ല. ആകെ ഇപ്പോൾ ഒരു പ്രസക്തി വന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിധി കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ ചരിത്രകാരന്മാർ നോക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ മുതലകൻ്റെയൊക്കെ അത് തന്നെ ഈ മഹാകവി ഉള്ളൂർ എഴുതിയ പുസ്തകം വെച്ചിട്ടാണ് പലരും സംസാരിക്കുന്നത്. അവിടെ ആർക്കിയോളജി പോയിട്ട് ഇത് ആരും നോക്കുന്നുമില്ല. അപ്പോൾ അത് മിക്കവാറും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ പകർത്തി എഴുതണം. അതിന് അതിൻ്റെ ഇൻഡെക്സൊക്കെ വെച്ച് പുസ്തകങ്ങളായിട്ട് പബ്ലിഷ് ചെയ്യാനും പറ്റും. മുഴുവൻ രേഖകളും ഡിജിറ്റലൈസ് ചെയ്തു. ഓ, ഏകദേശം ഡിജിറ്റലൈസ് ചെയ്തു. പക്ഷേ അത് ലഭ്യമാണോ? ലഭ്യമല്ല, ആയില്ല. അത് കൊടുക്കാറായിട്ടില്ല. അത് കൊടുക്കാറായിട്ട് ആദ്യമായി ഞാൻ ഉദ്യോഗസ്ഥമായിട്ട് പറഞ്ഞു, ഇങ്ങനൊരു വകുപ്പ് ഈ രാജ്യത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക നിലയിൽ ഒരു ചെറിയൊരു ശ്രമം നടത്താം. നാളെ തന്നെ വലിയ ക്യാമ്പയിൻ നടത്തി ഇത് ഇതാകും പിടിച്ച് രാധ നടത്താനല്ല. പക്ഷേ ആ ജോലിയോട് സത്യന്ത പുലർത്തി ഇതിങ്ങനെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ താല്പര്യമുള്ള നിങ്ങളെപ്പോലെ ചില വ്യക്തിത്വങ്ങളുണ്ടാവില്ല. എല്ലാവർക്കും ഇതിന് താല്പര്യം ഉണ്ടാവില്ല. ആ താല്പര്യമുള്ള ജനങ്ങളും
സാംസ്കാരിക നായകന്മാർ, ചരിത്ര പണ്ഡിതന്മാർ, അവരൊക്കെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയും കാണാത്ത പലതും അമൂല്യ നിധികളായി നടത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ പിന്നെ താളിയോട് ഗന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, താളിയോട് ഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? കാരണം ഇന്നിപ്പോൾ ഈ എല്ലാ യന്ത്രവൽക്കൃതമല്ലേ. പട്ടണം പ്രതി കഴിഞ്ഞാൽ ലോകം മുമ്പിൽ നിൽക്കുകയാണ് പല ആധുനിക വിഷയങ്ങൾ വരുന്ന സമയത്ത്. ഈ താളിയോര ഗന്ധങ്ങൾ അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം വാസ്തവം മനസ്സിലാകുന്നത്. അത് സൂക്ഷിക്കുക, അത് വായിക്കാൻ കഴിയുക. ഇന്ന് പല നാരായം കൊണ്ട് എഴുതുന്നവരാരെങ്കിലുണ്ട്? കഴിയും തോന്നില്ല. അപ്പോൾ ആ താളിയോര ഗന്ധങ്ങൾ, താളിയോര അതിങ്ങനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ അതിൻ്റെ ഒരു എന്താ വളരെ ഒരു ഇത്രയെങ്കിലും സൂക്ഷിക്കാൻ കഴിയുന്നൊരു മഹാകർമ്മമാണ് ഭാഗ്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം രാജാരൂപങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന പോലെ അതിന് അന്തർദേശീയ രംഗത്ത് ഉണ്ടായിട്ടുള്ള പ്രാധാന്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ശ്രീചിത്ര ആർട്ട്കാരി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് അല്ല, നമ്മുടെ പരിഗണനയിലുള്ളത് തന്നെയാണ്. അടിയന്തരമായി നമുക്കൊരു പുതിയ കെട്ടിടം വേണം, അതിന്റെ തുടക്കം ഉണ്ടാവണം. തീർച്ചയായിട്ടും. മൂന്ന് മന്ത്രിമാര് തറക്കല്ലിട്ടിട്ടുണ്ട് അവിടെ. ആ ഓരോ മന്ത്രി വരുമ്പോ അത് ഇളക്കി കളയും. അടുത്ത മന്ത്രി ഒന്ന് ഇപ്പൊ തറക്കല്ലൊന്നും കാണുന്നില്ല. തറക്കല്ലിടില്ല എന്നൊരു വാഗ്ദാനമാണ്. ആദ്യത്തെ തറക്കല്ലിട്ടപ്പോ ശശിഭൂഷൺ സാറിന്റെ പിതാവ് ഗുപ്തനായർ സാർ ഇത് പറയും ചെയ്ത്. ഇത് എത്രയും പെട്ടെന്ന്, പക്ഷേ ഇത് 20-25 വർഷം മുമ്പാണെന്ന് തോന്നുന്നത്. തറക്കല്ലിട്ട് അല്ലേ? അതെ അതെ, പറഞ്ഞു. അച്ഛനെന്ന് പറഞ്ഞത് കാല് തെട്ടി ഞാൻ ഇവിടെ കൂടെ നടക്കുന്ന തെറ്റി വീഴാൻ. തറക്കല് തന്നെ പുരാവസ്തു വകുപ്പ് പേരാണ്. ഈ നമ്മുടെ സെക്രട്ടേറിയറ്റും ഗാന്ധിജിയും ഒരേ പ്രായക്കാരാണ്. ഗാന്ധിജി 1869 ജനിച്ചത്. സെക്രട്ടേറിയറ്റ് പണി തീർന്നതും അവിടെ പ്രവർത്തനം തുടങ്ങി 1800. ഇതിന്ന് വളരെ വയസ്സായി നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ഈ സെക്രട്ടേറിയറ്റ്. ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ പുരാവസ്തു ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് കുറേ കാലം കൊണ്ട് ഒരുപാട് പേര് പറഞ്ഞതാണ് എടുക്കുമെന്ന് പറഞ്ഞാണ് എടുത്തിട്ട്. അത് ഏകദേശം പഴകി ദ്രവിച്ച് നിൽക്കുന്ന ഒരു കെട്ടിടം. അതിനെ ഏറ്റെടുക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കും? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അത് പറയാമെങ്കിലും ഈ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചാൽ അല്ല, ആ സംരക്ഷണത്തിന് എന്താ അത്രയും ബൃഹത്തായ ഒരു സംരക്ഷണ ബാധ്യതയും കഴിവ് എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കാന്നുള്ളതാണ് ഞാൻ. ഹെറിറ്റേജ് കമ്മീഷന്റെ പരിധിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് ഫ്ലെക്സിബിളും ആയിരിക്കും, അതേസമയത്ത് സംരക്ഷണം എഫക്റ്റീവും ആയിരിക്കും. അങ്ങനെ ഒരു കമ്മീഷൻ നേരത്തെ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ ഇപ്പൊ ഒട്ടും പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തന പഴയ സെക്രട്ടറി ഡോക്ടർ ബാബുപോൾ സാറ് പറഞ്ഞത് ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷൻ ഉണ്ട്, പക്ഷെ അതിന് പല്ലില്ല അതിനകത്ത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാന് ഒരു പെറ്റീഷൻ അവരുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു. ആൻഡ് എന്റെ എക്സ്പീരിയൻസ് അഗൈൻ ഇസ് ദാറ്റ് ഇവിടുത്തെ ഒരു അർബൻ അഫയേഴ്സിന്റെ സെക്രട്ടറി അതിന്റെ ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷന്റെ ഹെഡ് ആയിട്ടിരിക്കുന്നത്, അതും ടൗൺ പ്ലാനിങ് പീപ്പിളും. അവർ നമ്മുടെ ഇഷ്യൂസിനെ ഇന്നാളാണ് കൊണ്ടുവന്നത്. ഞാൻ 2 വർഷമായിട്ടാണ് പെറ്റീഷൻ ചെയ്തിരിക്കുന്നത്. 2014 ഓഗസ്റ്റിൽ change.org എന്ന് പറഞ്ഞ സൈറ്റിൽ വെച്ച് 3000 സിഗ്നേച്ചേഴ്സ് എടുത്തുകൊണ്ടാണ് ഞാൻ കൊണ്ട് മിനിസ്റ്റർ കെ സി ജോസഫിനെ കൊണ്ട് കൊടുത്തത്. അത് ഡയറക്ടർ ഓഫ് ആർക്കിയോളജിയും മറ്റേവർക്കും ഫോർവേഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നാൾ ഏപ്രിലാണ് ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷൻ ഡിസ്കസിങ് ഓൺലി ദി അട്ടക്കുളങ്ങര സ്കൂൾ. ഞാൻ അട്ടക്കുളങ്ങര സ്കൂളും ചാലെ ബസാറും രണ്ടും ഹെറിറ്റേജ് സോൺ ആക്കണമെന്നാണ് ചോദിച്ചിരുന്നത്. ഓൺലി അട്ടക്കുളങ്ങര സ്കൂൾ. അതിനകത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല. അവരുടെ കുറച്ച് സബ്ജക്ട് എക്സ്പേർട്സിനൊക്കെ ഇരുത്തി. അതിൽ ഒരാൾ പ്രൊഫസർ യുജീൻ പണ്ടാല വളരെ ശക്തമായിട്ട് അദ്ദേഹവും കെ ജെ സോഹനും പറഞ്ഞു ഇത് ഹെറിറ്റേജ് ആ ഹെറിറ്റേജ് ആട്ടി വെക്കണമെന്ന്. പക്ഷേ അവർ പറഞ്ഞു അത് നമുക്കിപ്പോൾ ഒന്നും നിശ്ചയിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് എവറിത്തിങ് ഈസ് ഇൻ ദ കോടതി. അവർ നമുക്കങ്ങ് വിട്ടേക്കാന്ന്. സോ അതുപോലെ ടൂത്ത്ലെസ് കമ്മീഷൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല അതുപോലത്തെ കാര്യങ്ങൾ. സോ ഇതിനെ ഇഫക്റ്റീവ് ആക്കണമെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പാഷൻ വേണം ഈ കാര്യത്തിനോടെയും. അപ്പം ഞാനൊരു പെറ്റീഷൻ ചെയ്ത 3000 സിഗ്നേച്ചേഴ്സ് കൊണ്ട് കൊടുക്കുമ്പം അവർക്കൊരു കേഴ്സി ആണ് എന്നെ ഇൻഫോം ചെയ്ത് എന്നെ ആ മീറ്റിംഗിൽ വിളിക്കാൻ. അതുപോലെ അവർ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാര്യമായിട്ട് പറയുമല്ലോ, ആര് പെറ്റീഷൻ ചെയ്താലും അവരെ ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട്. അത് ചെയ്യുന്നില്ല ഈ കമ്മീഷൻ. ഇപ്പം പണ്ട് ലോറി ബേക്കറൊക്കെ ഉണ്ടായിരുന്നു ഈ കമ്മീഷനിൽ, അന്ന് ഡിഫറെൻ്റ് ആയിരുന്നു ഇത്. സാറ് തുറമുഖ വികസനത്തിന്റെ കാര്യം പറഞ്ഞു, അഴീക്കോട് തുറമുഖം അതേപോലെ കൊച്ചി, ഇത് സാറിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രണ്ട് വൻ നഗരം, ഈ നഗരങ്ങളെ കൊച്ചി അതേ തിരുവനന്തപുരം അല്ലെങ്കിൽ കോഴിക്കോട് ഏതെങ്കിലും രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ
സാറിൻ്റെ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവൂന്നാണ് എൻ്റെ ചോദ്യം. ഒരു ചെറിയൊരു പരീക്ഷണം കേട്ടോ, ഒരു ചെറിയൊരു പരീക്ഷണം നടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഒരു സ്വകാര്യ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് കടൽത്തീരത്ത് കൂടിയുള്ള ഒരു പരീക്ഷണമാണ്. പരീക്ഷണം വിജയിച്ചാൽ സ്വാഭാവികമായും അത് നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിൽ അതൊരു പരീക്ഷണം വിജയകരമായി മുന്നോട്ട് കൊണ്ട്. ഇപ്പോൾ അതല്ല, അതുണ്ട്, അതുണ്ട്, അല്ലാതെ കപ്പൽ വന്നാൽ ഞങ്ങളെ പോലുള്ള ആളുകൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല, അത് തടയുക തന്നെ ചെയ്യും. അതായത് ഇത് ഞാൻ കാണാതീത് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരീക്ഷണം എന്ന് പറയാൻ കാരണം അതാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. മത്സ്യബന്ധന യാനങ്ങൾ, പരമ്പരാഗതമായ തോണികളും ഇതെല്ലാം അതെല്ലാം സ്ഥലത്തുകളിൽ പോയാലുണ്ടല്ലോ ഈ പറഞ്ഞൊക്കെ നടക്കും. സർ, ഫാറീസ്റ്റിലുള്ള പല ടൂറിസ്റ്റ് രാജ്യങ്ങളും വളരെ ഇതെല്ലാം നടത്തിക്കൊണ്ട് തന്നെ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അവർ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് സ്പീഡ് ബോട്ടുകൾ വരെ ചലിപ്പിക്കുന്നുണ്ട്. നമ്മൾ മാത്രം എന്നും കടലിൻ്റെ ഭാഗത്തു കൂടി യാതൊരു ട്രാൻസ്പോർട്ടേഷനും പാടില്ല എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൂടെ? 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്താകാം. കാരണം പാരീസ് പോലെയോ മറ്റ് രാജ്യങ്ങളോ പോലെ അല്ല ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന, അതുകൊണ്ട് ഉപജീവനം നടന്ന 1,000,000 മീൻപിടുത്തക്കാര് ആ സമൂഹം കേരളത്തിന്റെ തീരദേശമുണ്ട്. അവരെ വിസ്മരിച്ചു കൊണ്ടുള്ള വികസനം വേണോ വേണ്ടോ എന്ന് പരിശോധിക്കും. വികസനത്തിനെതിരല്ല, പക്ഷേ അതിനാണ് ഞങ്ങൾ പറഞ്ഞത് 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്ത് കൂടി സഞ്ചരിക്കുന്നതിന് ഞങ്ങൾ ആരും തടസ്സമല്ല. 12 നോട്ടിക്കൽ മൈൽ വരെ ഞങ്ങളുടെ റൈറ്റാണ്. അത് വിട്ടുകളിക്കാൻ മീൻപിടുത്ത സമൂഹം ഒരു കാരണവശാലും സമ്മതിക്കില്ല. പീറ്റർ പറഞ്ഞതുപോലെ ശശിഭൂഷൺ ഈ പരീക്ഷണ ഓർഡർ തന്നെ അങ്ങനെ ജീവമരണ പോരാട്ടം നടന്ന കാര്യമില്ല. ആദ്യം തന്നെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഏറ്റുമുട്ടി കടലിൽ വെച്ച് ആത്മാഹുതിയുടെ കാര്യമില്ലല്ലേ. ഏയ്, പീറ്റർ പറഞ്ഞതും ശശിഭൂഷൺ സാറ് പറഞ്ഞ രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശശിഭൂഷൺ സാറ് പറഞ്ഞത് വിഴിഞ്ഞത്ത് ഡ്രഡ്ജ് നടക്കുമ്പോൾ ഒരുപാട് ആൻറ്റിക്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികളുടെ പല കാര്യങ്ങളും ഇവർ രണ്ടും കൂടെ ചേർ തുറമുഖ വകുപ്പിൻ്റെ കീഴിൽ ഒരു മ്യൂസിയം സ്ഥാപിച്ചുകൂടി. അത് ഞാൻ ഏതാണ്ട് ഒരു അനൗപചാരികമായിട്ട് സൂചിപ്പിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഉദ്ഘാടനം നടത്തുമ്പോൾ ഇതെല്ലാം ഉണ്ടാവുമെന്നറിയോ, അതൊക്കെ ശേഖരിക്കാൻ കളയാതെ സൂക്ഷിക്കാൻ പറ്റാവുന്ന സൂക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൽ ഈ പരമ്പരാഗതമായിട്ട് തന്നെ ഉണ്ടാകുന്ന അവരുടെ അറിവ്, ഇത് നൈസർഗികമായ അറിവാണ്. പുസ്തകം വായിച്ചോ ഗ്രന്ഥം വായിച്ചിട്ടുള്ളതല്ല, ജീവിതത്തിൻ്റെ കർമ്മബന്ധങ്ങളിൽ കൂടി ഉണ്ടായ അനുഭവങ്ങളുടെ പേരിൽ ഉണ്ടായ ഒരു അനുഭവ സിദ്ധിയാണത്. അങ്ങനെ പറയാൻ കഴിയുന്നുള്ളത് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതെല്ലാം കൂടി എങ്ങനെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നൊരു ശ്രമം നടത്താൻ പരീക്ഷ. വിഴിഞ്ഞെന്ന് പറയുമ്പോഴേ കാർഗോ മാത്രമല്ല, ഇപ്പം ഈ നമ്മുടെ ഇൻലാൻഡ് വാട്ടർ വേസ് ഉണ്ടല്ലോ കേരളത്തിൽ, ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പാർവതി പുത്തനാർ പോലെയുള്ള അതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് ഷിപ്പ് അവിടെ വരും, നമുക്ക് ടൂറിസ്റ്റ് മേഖല നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാർഗോ മാത്രമല്ല സാർ, അതുകൂടി ശ്രദ്ധിക്കണം. അല്ല, കാർഗോ മാത്രമല്ല, കാർഗോ അതിൻ്റെ വാണിജ്യ വ്യാപാര മേഖല ഘടകം നല്ലതാണ്. മറ്റാളുകൾ ഇപ്പോൾ നമ്മളിതെല്ലാം പറയും, നമ്മുടെ ഇപ്പം ഈ കഥകളിയും തെയ്യമൊക്കെ കാണാൻ പറ്റത്തില്ലേ. ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം തെയ്യങ്ങളുടെ നാടാണെന്ന് പറയാമല്ലോ. സത്യം പറഞ്ഞാൽ ഒരു തെയ്യത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ തെയ്യത്തിൻ്റെ മുടി അതുപോലെയൊക്കെ വൈനുകാരാണ്. അതുപോലെ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ സാഹസികമാണ്. അത് പരമ്പരാഗതമായി ഈ പറഞ്ഞതുപോലെയുള്ള വൈഭവം കൊണ്ടല്ലാതെ നിങ്ങൾ ശാസ്ത്രം പഠിച്ചാലൊന്നും അങ്ങനെ ഒരു മുടി തയ്യാറാക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അല്ല, ശാസ്ത്രം കൊണ്ടും സാധ്യമല്ല, അതൊക്കെ അനുഭവിച്ച ജ്ഞാനം കൊണ്ടാണ്. അതൊക്കെ അലങ്കരിച്ച് തലയിൽ വെക്കുമുണ്ടല്ലോ, ഈശ്വരനെല്ലാം പുറത്തു തുള്ളുന്നതിൽ അനുഭവമൊന്നുമില്ല. മനസ്സിലായി? അതിൻ്റെ ഒരു എന്തല്ലോ നമുക്ക് പിന്നെ നമുക്ക് സ്പൃശ്യവും അസ്പൃശ്യവുമായ എന്തല്ലോ അതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു 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 കേന്ദ്രം ഉണ്ടാക്കണമെന്നാണ് മനസ്സിലുള്ളതായി പറഞ്ഞത്. അതുകൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അത് എന്തിനാന്ന് പറഞ്ഞാൽ അത് ഈ ടൂറിസമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കുറേ കാര്യം ചെയ്യാൻ പറ്റും. അത് കാണാനും കേൾക്കാനും ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വിദേശികൾക്ക് വന്നപ്പോൾ എറണാകുളത്ത് ഞങ്ങളുടെ ആഫീസിൻ്റെ അടുത്താ കഥകളിയാണ് വരുമല്ലോ, ചിലപ്പോൾ നമ്മളാരും പോകും. അപ്പോൾ കഥ അത് സമയമെടുക്കുന്നു. അതിൻ്റെ അടുത്തൊരു തിയേറ്ററിൽ പോയിട്ട് 1.5 മണിക്കൂർ ഇരിക്കുന്ന ആളുകൾ 1.5 മണിക്കൂർ കഥകളിയാണ് ഇരിക്കില്ല. അപ്പോൾ ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ അവബോധവൽക്കരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. അത് താളിയോല ഗന്ധമായിരുന്നാലും സാംസ്കാരിക പൈതൃകമായിരുന്നാലും ഭൂതകാല അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പുതിയ
എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. കൊണ്ട് ഇതിനാദ്യം ഇതുമായിട്ട് സഹകരിക്കാനും സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാത്ര പ്രസക്തമായ അവബോധവൽക്കരണം നമ്മുടെ ഈ താല്പര്യമുള്ള ആളുകളിൽ നിന്നും ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സമന്വയിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിനീതമായ വിശ്വാസം. മിനിസ്റ്റർ ഓൺ എ മിഷൻ എന്ന പരിപാടിയുടെ വളരെ സമ്പന്നമായ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇവിടെ സമാപിക്കുന്നത്. മിനിസ്റ്റർ ഓൺ എ മിഷൻ എന്നത് വിട്ട് പീപ്പിൾ ഓൺ എ മിഷൻ എന്ന് രേഖപ്പെടുത്തേണ്ട വിധം സർക്കാർ വകുപ്പുകളിൽ നിന്ന് കിട്ടുന്നതിലേറെ വിവരങ്ങൾ മന്ത്രിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഇവിടെ എത്തിയ പണ്ഡിതമായ പഠിച്ച സദസ്സിന് കഴിഞ്ഞു എന്ന് ഞങ്ങൾ സന്തോഷത്തോടുകൂടി തിരിച്ചറിയുകയാണ്. ഈ പരിപാടി വിജയിപ്പിച്ച സദസ്യർക്ക്, അതിഥികളായി എത്തിയവർക്ക് ആദ്യം നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിച്ച മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രന് നന്ദി പറയുന്നു. നമസ്കാരം.